വീട് ആ മതി, എൻ്റെ വീട്ടിലൂടെ പോകാൻ എനിക്കറിയാം. വീടാ അങ്ങൾ വയ്ക്കോ. ആ ഓരോ ദിവസം പോകുമ്പോ എന്ത് പറഞ്ഞിട്ടാ ഇവിടുന്ന് പോകുന്നേ? എന്ത് ഇനിയില്ല ഇനിയില്ല എന്ന് പറയും? ഇങ്ങനെയാണെങ്കിൽ എന്നെയും കൊന്നൂടെ? മതിയായി മതിയായി എല്ലാം. ഞാൻ ഇന്നലെ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു, ഒന്നും മനഃപൂർവ്വമല്ല. പറ്റിപ്പോ എന്നോട് ക്ഷമിക്ക്, ക്ഷമിക്ക്. എന്നാലും നമ്മുടെ മകൻ മകനെ പോലെയല്ലല്ലോ, ഒരു കൂട്ടുകാരനെ പോലെയല്ലോ കൂടി നമ്മൾ അവനെ വളർത്തി. അവൻ നിന്നോട് എല്ലാം പറഞ്ഞിരുന്നില്ല, ഇത് മാത്രം അവൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. പക്ഷേ അവൾക്ക് നമ്മുടെ മോൻ ഇങ്ങനൊരു ഇഷ്ടം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ വേറെ ആരും ഇഷ്ടപ്പെടില്ലായിരുന്നു. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നത്. പെൺകുട്ടികളില്ലാത്ത സങ്കടം, ആ സ്നേഹം അവളെ കാണുമ്പോഴല്ലേ നമുക്ക് മാറുന്നത്. എത്ര എടുത്തോണ്ട് നടന്നതാ ഞാൻ അവളെ, ആ പ്രാണവേദനയിൽ അച്ഛനോടെ ആ കുഞ്ഞിന്റെ വിളി എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എത്ര സ്നേഹിച്ചാ നമ്മൾ നമ്മുടെ മോനെ വളർത്തി, അപ്പേ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അവളെ അവളെ അവൻ കൊന്നു കളഞ്ഞില്ല. നമ്മുടെ മകനെ നമ്മളെ തോമരിച്ച വളർത്തി, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മളവനെ ഒരുപാട് സ്നേഹിച്ചതല്ലേ, എത്ര സന്തോഷത്തോടെ നമ്മൾ കഴിഞ്ഞിരുന്നത്. എല്ലാം എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചില്ലേ? എല്ലാം കൊടുത്തു, എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. പക്ഷേ ജീവിത നേട്ടങ്ങൾ മാത്രമല്ല, നഷ്ടങ്ങളെ ഉൾക്കൊള്ളാൻ കൂടിയുള്ളതാണെന്ന് നമ്മൾ അവനെ പഠിപ്പിച്ചില്ല. മക്കൾക്ക് എല്ലാ സുഖസൗകര്യവും സ്നേഹവും മാത്രം നൽകിയാൽ പോരാ, അവർക്ക് അറിവും തിരിച്ചറിവും കൂടി നൽകണം. അതെല്ലാം അച്ഛനമ്മമാരുടെയും കടമയാണ്. അല്ലെങ്കിൽ മക്കളെക്കുറിച്ച് ഓർത്ത്
അകം നൊന്ന് കഴിയാനായിരിക്കും. അവർക്ക് വിധി നമ്മളെ പോലെ. ജീവിതം നേടാനുള്ളത് മാത്രമല്ല നഷ്ടങ്ങളെ ഉൾക്കൊള്ളാൻ കൂടിയുള്ളതാണെന്ന് മക്കളെ പഠിപ്പിക്കാൻ മറന്നുപോകുന്ന മാതാപിതാക്കൾക്കായി സമർപ്പിക്കുന്നു.